മലയാള സിനിമ പ്രേമികളുടെ പ്രിയ താരമാണ് കാലടി ഓമന. നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താരത്തിന് സാധിക്കുകയും ചെയ്തു. നാടകരംഗത്ത് നിന്നുമാണ് അവർ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലേക്കും എത്തിയത്. എറണാകുളം ജില്ലയിലെ കാലടിയാണ് താരത്തിന്റെ സ്ഥലം. 10 വയസ്സ് മുതൽ അമർച്ചർ നാടകങ്ങളിലും റേഡിയോ നാടകങ്ങളിലും അഭിനയിച്ചു തുടങ്ങി. ചെറുപ്പത്തിൽ മഹാരാജാവിന്റെ ജന്മദിനത്തിൽ കവടിയർ കൊട്ടാരത്തിൽ നടക്കുന്ന നാടകത്തിലെ ഓമനയുടെ അഭിനയം കണ്ട ജഗതി എൻ കെ ആചാര്യയാണ് ഓമനെ പ്രൊഫഷണൽ നാടകങ്ങളിലേക്ക് ക്ഷണിച്ചത്. ജഗതി എൻ കെ ആചാര്യയുടെ തന്നെ മുല്ലപ്പന്തൽ എന്ന നാടകമാണ് ഓമനയുടെ ആദ്യ പ്രൊഫഷണൽ നാടകം. ചങ്ങനാശ്ശേരി ഗീതയിൽ 10 വർഷത്തോളം പ്രവർത്തിച്ചു. പി ജെ ആന്റണിയുടെ മണ്ണ് എന്ന നാടകത്തിൽ ദളിത് യുവതിയുടെ വേഷത്തിലൂടെ കാലടി ഓമന സംഗീത നാടക അക്കാദമിയുടെ മികച്ച 2-ാമത്തെ നടിക്കുള്ള പുരസ്കാരവും കരസ്ഥമാക്കി. തുടർന്ന് സിനിമയിൽ സജീവമായി. ആദ്യ ചിത്രം മറുപുറമാണ്, സന്ദേശം, മുഖചിത്രം, കഥാനായകൻ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. ജ്വാലയായി സതി, ലീലാവതി, രാജവീതി, ഇന്ദുമുഖി, ചന്ദ്രമുഖി തുടങ്ങിയ സീരിയലുകളിലൂടെ മലയാളികളുടെ സ്വീകരണ മുറികളിലും സജീവ സാന്നിധ്യമായി. കുഞ്ഞുപ്രായത്തിൽ തന്നെയാണ് കാലടി ഓമന അച്ഛനെയും അമ്മയും നോക്കി തുടങ്ങിയത്. കലയോടുള്ള സ്നേഹമായിരുന്നില്ല, ദാരിദ്ര്യമായിരുന്നു അഭിനയ മേഖലയിലേക്ക് താരത്തെ എത്തിച്ചത്. നമുക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുകൾ ഉണ്ടായിരുന്നില്ല. അച്ഛനാകെ ഒരു മാടക്കടയായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛനും അമ്മയും അനുജത്തിയും അടങ്ങുന്നതാണ് കാലടി ഓമനയുടെ കുടുംബം എന്ന് തന്നെ പറയാം. ഒറ്റവരിക്ക് നിർത്താനുള്ള ജീവിതമായിരുന്നില്ല ഓമനയുടേത്. ഒരുപാട് കഷ്ടതകളും യാതനകളും അനുഭവിച്ച ജീവിതമായിരുന്നു അത്. 16 വയസ്സുള്ളപ്പോഴായിരുന്നു നാടകത്തിലെല്ലാം താരമെത്തുന്നത്. കാശ് കളയാതെ സൂക്ഷിക്കണം, വീട് വയ്ക്കണം, ദാരിദ്ര്യമില്ലാതെ ജീവിക്കണം എന്നിങ്ങനെയായിരുന്നു അന്നത്തെ ലക്ഷ്യവും. ഇന്ന് തനിക്ക് ദൂർത്തടിക്കാൻ ഇഷ്ടമില്ല. ജീവിതത്തിലെ പ്രയാസം അറിഞ്ഞുകൊണ്ടുള്ള ജീവിതം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ തുടരുകയും ചെയ്യും. അതേസമയം നാടകത്തിലെയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളുമായി ജീവിക്കുമ്പോഴാണ് അയൽവാസിയുമായി ഓമന പ്രണയത്തിലാകുന്നത്. എന്നാൽ താൻ കല്യാണം കഴിച്ചു പോയാൽ കുടുംബം പട്ടിണിയാകില്ലേ? അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലായിരുന്നു ഓമന വിവാഹം കഴിക്കുന്നത്. ഞാൻ പോയാൽ എങ്ങനെ ജീവിക്കുമെന്ന് ഓർത്തുകൊണ്ട് വിവാഹം 10 വർഷമാണ് നീണ്ടുപോയതും. നാടകനടി ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ വീട്ടിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. 10 വർഷത്തെ സ്നേഹത്തിനു ശേഷമാണ് കാലടി ഓമന വിവാഹിതയായത്. അനുജത്തിയുടെ വിവാഹം, അമ്മയ്ക്ക് വീട് ഇതൊക്കെ ചെയ്ത് കുടുംബത്തെ ഒരു നിലയ്ക്കാക്കിയ ശേഷമായിരുന്നു ആ വിവാഹം നടക്കുന്നത്. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു ജീവിച്ചത് എന്നും മക്കളോട് പറയാറുണ്ട്. അധ്യാപകനായിരുന്നു താരത്തിൻ്റെ ഭർത്താവ്. വിവാഹം കഴിഞ്ഞ ശേഷം അഭിനയം താരം നിർത്തുകയായിരുന്നു. മൂത്ത മകൾക്ക് 10 വയസ്സായ ശേഷമാണ് പിന്നീട് താരം അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിയതും. മഞ്ജു, മീര എന്നിവരാണ് മക്കൾ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ